ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ടു ഡേയ്സ് വീഡിയോ ഇപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഡയറ്റ് പ്ലാൻ പ്ലാനായിട്ടാണ് വന്നിരിക്കുന്നത് ഡയറ്റ് പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല ഒരു വൺ ഡേ പ്ലാൻ ആണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് രണ്ട് കിലോയൊക്കെ വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട് പെട്ടെന്നൊന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതായത് നമുക്കിപ്പോൾ ഒരു കല്യാണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉള്ളപ്പം വേഗത്തിൽ ഒരു ഒരു ചെറുതായിട്ടൊന്ന് വെയിറ്റ് കുറഞ്ഞു എന്ന് തോന്നുന്നവരിലുക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെയൊക്കെ ഒരു പഫിനെസ് ഒക്കെ പെട്ടെന്നൊന്ന് കുറച്ച് തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാനാണ് കേട്ടോ അപ്പോൾ വൺ ഡേ ആണ് നമ്മൾ ഡയറ്റ് നോക്കുന്നുള്ളൂ എങ്കിലും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ തലേ ദിവസം തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും സയൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് കേട്ടോ അപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് ഇതിൽ നമ്മൾ വാട്ടർ വെയ്റ്റിലാണ് കൂട്ടം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ബോഡിന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഫാറ്റ് കുറയ്ക്കുക അതല്ലെങ്കിൽ ബോഡി മാസം ഒറ്റ ദിവസം കൊണ്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമില്ല ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉള്ളൂ എങ്കിൽ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നത് നമ്മുടെ വാട്ടർ വെയ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ കൂടത്തിൽ നമ്മുടെ വാട്ടർ വെയ്റ്റ് ഒന്ന് കുറയ്ക്കുക അതിൻ്റെ കൂടത്തിൽ നമ്മുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അന്ന് വരെ നമുക്കുണ്ടായിരുന്ന ഒരു ലുക്ക് നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എനിവേ നമ്മൾ വാട്ടർ വൈറ്റ് ഏറ്റവും കൂടുതലുള്ളപ്പോൾ നമ്മൾ ഫേസിനാണ് ഒരു പഫിനെസ്സൊക്കെ തോന്നിക്കുന്നത് അപ്പോൾ അതിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾ ഓക്കെ ഡേ നാളെയാണ് നിങ്ങളുടെ വാട്ടർ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചു അപ്പോൾ നാളെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് അപ്പോൾ നാളെ വെയ്റ്റ് ഉദ്ദേശിക്കുന്ന ദിവസം നാളെ കഴിഞ്ഞാണ് നമ്മളെ കാണുമ്പോൾ ഒരു വണ്ണം കുറഞ്ഞല്ലോ എന്നുള്ളൊരു ലുക്കിലിരിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആറു മണിക്ക് മുൻപായിട്ട് ഡിന്നറ് ഫിനിഷ് ചെയ്യണം ആറ് കഴിഞ്ഞ് ഒട്ടും സമയം മുമ്പോട്ട് പോകാനായിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് മുതല് മതി നമുക്ക് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഇന്നത്തെ ദിവസം നാല് മണിക്ക് മാക്സിമം നിങ്ങൾ മധുരമില്ലാത്ത ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് പാൽ ചായയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഡിന്നറ് നിങ്ങൾക്ക് മാക്സിമം ലൈറ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അതുകൊണ്ട് ഇപ്പം ഡിന്നർ ഏതെങ്കിലും സാലഡോ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യട്ടെ അപ്പോൾ അത് ഞാൻ നിർബന്ധമായിട്ടും പറയുന്നില്ല കാരണം നമ്മൾ വൺ ഡേ ഡയറ്റാണല്ലോ പറയുന്നത് അപ്പം തലേദിവസം പറ്റുന്ന പോലെ ഡിന്നറ് ചെറുതായിട്ട് കഴിക്കുക അപ്പോൾ സമയം ശ്രദ്ധിക്കണം കേട്ടോ ആറ് മണിക്ക് ആറ് മണിക്ക് നിങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു കരിക്കിൻ്റെ വെള്ളം കുടിക്കണം അത് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ കോഫിയുടെ അല്ലെങ്കിൽ മധുരയില്ലാത്ത ചായയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ല അതും നിർബന്ധമായിട്ടും ചെയ്യണം കാരണം ഈ രണ്ട് കാര്യങ്ങളും ഒരു ഡയൂററ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന് പുറത്തേക്ക് വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിൽ തന്നെ നമ്മൾ തേങ്ങാവെള്ളം അതല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ അതിലുള്ളത് പൊട്ടാസ്യമാണ് അപ്പോൾ പൊട്ടാസ്യം നമ്മുടെ ബോഡിയിലേക്ക് എല്ലുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സോഡിയം എലിമിനേറ്റ് ചെയ്യും സോഡിയം വെളിയിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ വെള്ളം തങ്ങി നിൽക്കത്തില്ല അപ്പുറത്തെ വീട്ടിലെ ബൗബവും ആട്ടോ അവിടെ ഇരുന്ന് സൗണ്ട് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ആൾ നിർത്താനുള്ള ഉദ്ദേശമൊന്നുമില്ല നമുക്കിനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം തീർന്നു ഇനി നാളെയാണ് നമ്മൾ ശരിക്കുള്ള ഡയറ്റിലായിട്ട് വരാനായിട്ട് പോകുന്നത് അപ്പം ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾക്ക് കുടിക്കാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഗ്രീൻ ടീ ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ഈ കാര്യങ്ങളാണ് നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സ് പ്ലെയിൻ വാട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു പ്രശ്നവും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കരിക്കിൻ്റെ വെള്ളം ഇവിടെ നമുക്ക് നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അത് എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുക ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് കരിക്ക് നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റോബസ്റ്റ് ബനാന നിർബന്ധമാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് റോബസ്റ്റ കോബസ്റ്റ വഴിക്കുക അതല്ലെങ്കിൽ ഒരു റോബസ്റ്റയും അതിൻ്റെ കൂടെ നമ്മുടെ സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനെയുള്ള ബെറീസ് ചെറീസ് ഐറ്റങ്ങളുണ്ടല്ലോ അതിലെന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത് വേറെ നമ്മുടെ മാങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്ഷൻ കോബസ്റ്റ പ്ലസ് ചെറീസ് അല്ലെങ്കിൽ ബെറീസ് ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു അപ്പോൾ ഇതിനു മുന്നേ ഇതിനു ശേഷമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി കുടിക്കാം ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് കോഫിയാണ് ഇപ്പോൾ ഹെഡേയ്ക്ക് മാഗ്ജൈൻ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് കോഫി തന്നെ കുടിക്കാവുന്നതാണ് അതായിരിക്കും ഏറ്റവും നല്ല ഡയററ്റിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതും കേട്ടോ ചിലർക്ക് വ്യത്യാസമുണ്ടാകും ചിലർക്ക് ചായ കുടിക്കുമ്പോഴായിരിക്കും യൂറിൻ കൂടുതലായിട്ട് പോകുന്നത് എനിവേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് കോഫിയാണ് ഓക്കെ ഇനി പതിനൊന്ന് മണി എന്നൊക്കെ പറയുന്ന ഒരു സമയമുണ്ടല്ലോ നമ്മുടെ ബ്രഞ്ചിൻ്റെ സമയത്ത് കരിക്കും വെള്ളമാണ് കുടിക്കേണ്ടത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കരിക്കിൻ്റെ ഫുൾ വെള്ളം കുടിക്കാവുന്നതാണ് എനിക്കകത്തെ സാധനം ഒന്നും കഴിക്കണ്ട കേട്ടോ ജസ്റ്റ് ആ വെള്ളം മാത്രം കുടിച്ച് നിർത്തുക ഓക്കെ ഇനി ലഞ്ച് ലഞ്ചിൻ്റെ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് ബോയിൽ ചെയ്ത എഗ്ഗാണ് കഴിക്കാവുന്നത് അതിലൊരു കൺഫ്യൂഷനും വേണ്ട മൂന്ന് എഗ്ഗ് നിങ്ങൾക്ക് കഴിക്കാം ഫുള്ളായിട്ടുള്ള എഗ്ഗ് വേണം ടോൾ എഗാണ് കഴിക്കേണ്ടത് അതിൽ എല്ലോ ഉൾപ്പെടെ കഴിക്കുക ഇനി എല്ലോ വേണ്ട എന്നുള്ളവർക്ക് വൈറ്റ് മാത്രം കഴിച്ചാലും മതി പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചിലർക്ക് മൂന്നെണ്ണം ഫുള്ളായിട്ട് കഴിക്കാനൊരു പേടിയൊക്കെ തോന്നും അങ്ങനെയുള്ളവർ ഒരെഗ് ഫുള്ള് കഴിക്കാൻ രണ്ടെങ്കിൻ്റെ വൈറ്റ് കഴിക്കുക ഇനി ത്രീ എഗ്ഗ് നമുക്ക് വേണ്ട അത്രയും വിശപ്പില്ല എന്നുണ്ടെങ്കിൽ രണ്ടെഗില് നിർത്താവുന്നതാണ് അപ്പം അതിൻ്റെ എല്ലാം വേണോ വേണ്ട എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് കേട്ടോ അതിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി എഗ്ഗിന് ഒരു ഓൾട്ടർനേറ്റീവുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണ് പക്ഷേ ചിക്കനിൽ ഒട്ടും ഓയിലൊന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള ചിക്കൻ വേണം കഴിക്കാനായിട്ട് ഇത് വൺ ഡേ പ്ലാനാണ് അതുകൊണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ന്യൂട്രീഷൻ ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല വാട്ടർ എലിമിനേഷൻ ആണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ അപ്പോൾ റോബസ്റ്റയുടെ കാര്യം ഞാൻ പറയാനുള്ള കാരണം റോബസ്റ്റയിലും പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യം നമ്മുടെ ബോഡിയിൽ വരുമ്പം സോഡിയം ഡൗൺ ആകും അതനുസരിച്ച് വെള്ളം വെളിയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുതലാണ് അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും നമ്മൾ പൊട്ടാസിയമാണ് കഴിച്ചിരിക്കുന്നത് എന്ന് വെച്ച് പൊട്ടാസ്യം കൂടി സോഡിയം കുറഞ്ഞു പോയി അപകടം ഉണ്ടാകുന്ന രീതിയിലേക്കൊന്നും നമ്മൾ പോകത്തില്ല കേട്ടോ അത്ര വലിയ പൊട്ടാസ്യം സപ്ലിമെൻ്റ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഇനി വീണ്ടും ടീ ടൈം ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ചായ അല്ലെങ്കിൽ കോഫി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പ്രിഫറബിളി ബ്ലാക്ക് കോഫി ആയിരിക്കും കേട്ടോ നല്ലത് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കൂടെ നമ്മൾ സ്നാക്സ് ഒന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ ഇനി ഡിന്നർ ഡിന്നറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ പ്ലെയിൻ സാലഡ് അതായത് റോ വെജീസിൻ്റെ സാലഡ് മാത്രമാണ് കുക്ക് ചെയ്തിട്ടുള്ള സാലഡ് ഉപയോഗിക്കുന്നില്ല റാഡിഷ് കുക്കുമ്പ ക്യാരറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാലഡ് കഴിക്കാം പക്ഷേ ഈ സാലഡിൽ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നില്ല രാവിലെ മുതലുള്ള ഫുഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രാവിലെ നമ്മൾ ഫ്രൂട്ട്സാണ് ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മൾ കരിക്കിൻ്റെ വെള്ളം കുടിച്ചു അതിലൊന്നും ഉപ്പില്ല ലഞ്ചിൽ നമ്മൾ എഗ്ഗാണ് ഈ എഗ്ഗിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നില്ല എഗ്ഗ് പൊരിച്ച് കഴിക്കാൻ പാടില്ല പുഴുങ്ങിയ എഗ്ഗ് മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ മണിക്ക് നമ്മൾ കോഫി കഴിഞ്ഞു ഡിന്നറിന് നമ്മൾ സാലഡ് കഴിച്ചു സാലഡ് എന്നുള്ളത് ഹോവ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കടിച്ച് കഴിച്ചാലും മതി കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പിന്നെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല ഈ ഡിന്നർ കഴിക്കുന്നതിന് ശേഷം ഡിന്നറിന് നമ്മൾ മണിയോട് കൂടിയിട്ട് ഡിന്നർ തീർത്തിട്ട് ഒരു കരിക്കിൻ്റെ വെള്ളവും കൂടി ആ സമയത്ത് കുടിക്കണം അപ്പം നമ്മൾ മൊത്തം ഇന്നലെ മുതൽ മൂന്ന് കരിക്കാണ് ഇന്ന് മണി വരെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നാളെ നേരം വെളുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നിങ്ങളുടെ വാട്ടർ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്ന രണ്ട് കിലോ എന്ന് പറയാനുള്ള കാരണമുണ്ട് ചിലരുടെ ബോഡിയിൽ രണ്ട് കിലോ വരെയും വാട്ടർ വെയ്റ്റ് രണ്ട് കിലോയിൽ അതിൽ കൂടുതലൊക്കെ ഉണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ട് രണ്ട് കിലോ വരെയും വാട്ടർ വെയ്റ്റ് കുറയാം ഇനി നിങ്ങൾ ഡയറ്റൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വാട്ടർ വെയ്റ്റൊക്കെ ബോഡിയിൽ നിന്ന് പോയിട്ടുള്ള ആളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല കേട്ടോ ഡയറ്റുകളൊന്നും പ്രത്യേകിച്ച് കാണുന്നൊന്നും ചെയ്യുന്നൊന്നും ഇല്ല എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്യാം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ ഇത് വാട്ടർ ആണ് നമ്മൾ കുറച്ചിരിക്കുന്നത് ഇത് റീഗെയിൻ ചെയ്യാന്ന് കരുതരുത് നമ്മുടെ ഈ പൊട്ടാസ്യം സപ്ലൈയും അതുപോലെ ഉപ്പ് കഴിക്കാതിരിക്കുന്നതൊക്കെ നിർത്തി നമ്മൾ നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ ആ വെയിറ്റ് നമുക്ക് തിരിച്ചു വരും അപ്പോൾ വാട്ടർ വെയ്റ്റ് കുറഞ്ഞതിന് ശേഷം ബോഡി വെയ്റ്റ് കുറയണം എന്ന് എന്നാഗ്രഹമുള്ളവർ ഈ ഒരു ദിവസത്തിന് ശേഷം നിങ്ങൾ പോഷൻ കൺട്രോൾ ചെയ്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്തോ മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ ജസ്റ്റ് വൺ ഡേയിലേക്ക് മാത്രം ഒന്ന് ഒന്ന് ചെറിയ സ്ലിം ലുക്കിൽ കാണണം എന്ന് ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയുമായി വീണ്ടും കാണാം തിൽ ദെൻ ബൈ ബൈ ടേക്ക് കെയർ